ഭരണഘടന ശാസ്ത്രബോധത്തെ പരിപോഷിപ്പിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന രാജ്യമാണ് നമ്മുടെ. അവിടെയാണ് ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു ഭരണാധികാരി തന്നെ ഗണപതിയുടെ രൂപം. പണ്ടേ ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണെന്ന് പറയുന്നത്. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആളാണ് യു പിയിൽ നിന്നുള്ള ഒരു ബി ജെ പി പാർലമെൻ്റ് അംഗം. അദ്ദേഹം പലപ്പോഴായി ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യുന്നത് നാം കേൾക്കുകയാണ്. മനുഷ്യൻ്റെ പൂർവജന്മം മുനിമാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ചരിത്രമാണോ? ഇതാണോ ശാസ്ത്രം? ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെടുന്ന ശാസ്ത്ര അവബോധവും ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന ഈ നിലപാടും ഒത്തുപോകുന്നത് എങ്ങനെയാണ്? ഒരു വശത്ത് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ ഔദ്യോഗികമായി ക്ഷയിപ്പിക്കുകയാണ്, അതോടൊപ്പം വർഗീയവൽക്കരിക്കുകയും ചെയ്യുകയാണ്. മറുവശത്ത് അശാസ്ത്രീയമായ പ്രസ്താവനകൾ നടത്തിയും അവയ്ക്ക് പ്രചരണം നൽകിയും പൊതുജനങ്ങളുടെ ശാസ്ത്രബോധത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനെയാണ് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്. തങ്ങളുടെ സ്വാധീനത്തിലുള്ള വിശാലമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടതുമായ അറിവുകളെ നിഷേധിക്കാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തെറ്റായ വിവരങ്ങൾക്ക് പൊതുസമൂഹത്തിൽ സ്വീകാര്യത ഉറപ്പുവരുത്തുകയുമാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്നു. അതിൻ്റെ മറവിൽ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കുകയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വർഗീയവൽക്കരിക്കാനും ചരിത്രത്തെ ഉൾപ്പെടെ കാവി പുതിപ്പിക്കാനും സംഘപരിവാർ എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത്? അത്തരമൊരു പരിശോധന കടന്നാൽ രണ്ട് കാരണങ്ങളാണ് നമുക്ക് കണ്ടെത്താനാകുന്നത്. ഒന്നാമത്തേത്, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ ഇന്ത്യയുടെ സൃഷ്ടിക്ക് തന്നെ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുന്നത് യാതൊരു സംഭാവനയും സംഘപരിവാറിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതവർക്ക് എപ്പോഴും വിഷമമായി തന്നെ പിന്തുടർന്നൊരു കാര്യമാണ്. കാരണം ആ യാഥാർത്ഥ്യം രാജ്യം അറിയുന്നത് അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, അതുകൊണ്ട് അവർ അത് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിക്കാൻ സാമ്രാജ്യത്വ ശക്തികളോട് സന്ധി ചെയ്ത ചരിത്രമാണ് സംഘപരിവാറിനുള്ളത്. എൻ വി ടിയുടെ മേധാവിയാക്കുകയാണുണ്ടായ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും സദാചാര മൂല്യങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഒക്കെ ഭേദഗതി ചെയ്യും എന്നുവരെയാണ് നമ്മുടെ ഭരണാധികാരികൾ പ്രഖ്യാപിക്കുന്നത്.